She will share her testimony how God has used her problems to for her for his benefits. Anybody has a word of prayer request? ലംഗി സമയത്ത് സിസ്റ്റർ മോനിയെ ലൈനിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു ടെസ്റ്റിമണിക്കായിട്ട്. എന്റെ പേര് മോനി. നമ്മള് ഒക്ലഹോമ മീറ്റിങ്ങിന് അന്ന് വന്നപ്പോ കണ്ടതായിരുന്നല്ലോ. ഇന്ന് രാത്രികാലം അല്പസമയം ദൈവം ഞങ്ങളെ നടത്തിയ വഴികളെ കുറിച്ച് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഞാന് ഒരു യാക്കോബായ ഫാമിലിയിലെ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്. ദൈവത്തെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ തന്നെയും യേശു ക്രിസ്തുവിനെ കൂടെയുള്ള രക്ഷ, യേശു ക്രിസ്തു ആരാണെന്നോ ഒന്നും എനിക്കറിയാതിരുന്ന ഒരു കാലഘട്ടം. ഞങ്ങള് മണർകാട്ട് പോവും, പരുമല പോവും. ബോംബെയിൽ വന്നു കഴിഞ്ഞപ്പം മാഹിം എന്ന് പറഞ്ഞൊരു ചർച്ച ഉണ്ട്, മാഹിം മാതാവ്, അവിടെ പോവും. അപ്പൊ നമ്മുടെ നേർച്ചകളും കാഴ്ചകളും ഒക്കെ ദൈവസനിൽ കൊണ്ടു കൊടുക്കുമ്പോ ദൈവം അങ്ങനെ പ്രസാദിക്കും, ദൈവം നമ്മുടെ പ്രാർത്ഥന അങ്ങനെ കേൾക്കും എന്നൊക്കെ ചിന്തിച്ചാണ് ആ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതൊന്നും ജീവിതത്തിൽ സമാധാനമോ സന്തോഷമോ ജീവിതത്തിലേക്ക് ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന വഴിയല്ല എന്നറിയുവാൻ കാലങ്ങൾ വർഷങ്ങൾ എടുക്കേണ്ടി വന്നു. ഞങ്ങള് 20-ാമത്തെ വയസ്സിൽ എൻ്റെ മാരേജ് കഴിയുവാനിടയായി. ബോംബെയിൽ വെച്ചാണ് കല്യാണം നടന്നത്. മൂത്ത മോള് ഞങ്ങൾക്ക് ഒരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ദൈവം തന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ 2-ാമത്തെ മോള്, ആ മൂത്ത മോൾ 5 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഈ മോള് ജനിക്കുന്നത്. ഈ മോള് ജനിച്ച് 9 മാസം വരെ യാതൊരു പ്രയാസമോ ഭാരമോ ഒന്നുമില്ലാതെ വളരെ സന്തോഷമായിട്ട് ഞാനവിടെ ബോംബെയിലെ ലാബ് ടെക്നീഷ്യനായിട്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമായിരുന്നു. ഹസ്ബൻഡ് അവിടെ ബിസിനസ് ഉണ്ടായിരുന്നു. വളരെ സന്തോഷമായിട്ട് ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചൊരു ഫാമിലി. 9 മാസത്തിന് മുൻപ് ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ നിന്ന്, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന്, നാട്ടിൽ ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഒരു നാട്ടിൽ നിന്നൊരു ഒരു ഞങ്ങളുടെ ഒരു ഫാർ റിലേറ്റീവ്സാ ആ പെങ്കൊച്ചിനെ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരാനിടയായി. ഒരു 25-24 വയസ്സ് കാണും. അപ്പൊ അവളിങ്ങനെ വഴിതെറ്റി വല്ലാത്ത അവസ്ഥയിൽ പോകുന്ന കണ്ടപ്പോൾ ഞാനത് ബ്രേക്ക് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു. അതിൻ്റെ വൈരാഗ്യത്തിന്, ആ വാശിക്ക് വേണ്ടി, ആ ആ ഫാമിലി ചില മന്ത്രവാദങ്ങളും ഒക്കെ ചെയ്യുന്ന വ്യക്തി കുടുംബമായിരുന്നവർ, എനിക്ക് ഓർമ്മയുണ്ട് ആ കുഞ്ഞിനെ മോൾക്ക് ഒരു മുട്ട വലിഞ്ഞുകൊണ്ട് നടക്കുന്ന സമയം പ്രായമായപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫാദർ നാട്ടിൽ നിന്ന് അവരെ അവളെ വിളിച്ച് അവരെ ഫാദറിനെ വിളിച്ചു വരുത്തേണ്ട സമയം കാര്യങ്ങളുണ്ടായി. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായ സമയത്ത് അവരുടെ ഫാദറിനെ വിളിച്ചു വരുത്തി. ആ മനുഷ്യൻ അവിടെ വീട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചോക്ലേറ്റ് തന്നു. എന്നിട്ട് ഈ കുഞ്ഞിനും ഒരു ചോക്ലേറ്റ് കൊടുത്തു. ഞങ്ങളൊന്നും അറിഞ്ഞില്ല ചോക്ലേറ്റ് വാങ്ങിച്ചപ്പോൾ. ഈ മറ്റേ ആ ജോലിക്ക് തന്നെ പെങ്കൊച്ചിനെ അവരിവിടെ പറഞ്ഞു വിടാൻ വേണ്ടിയാ വിളിച്ചുകൊണ്ട് വന്നത്. കാരണം ബോംബെ പട്ടണത്തിൽ നമുക്ക് അങ്ങനെ സുരക്ഷിതമായിട്ട് ആരുടെയും കയ്യിൽ ഏൽപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫാദറിനെ വിളിച്ച് തിരിച്ച് പറഞ്ഞു വിടാനെ കൊണ്ട് പ്ലാൻ ചെയ്തു. എന്നാൽ അവർക്കതങ്ങ് ഭയങ്കര വാശിയായിട്ട് കയറി, വൈരാഗ്യമായിട്ട് കയറി ഞങ്ങൾക്കെതിരായിട്ട്. ഈ ചോക്ലേറ്റ് ഈ കുഞ്ഞ് കഴിച്ചു, ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. എൻ്റെ 21-ാമത്തെ ദിവസം ഈ കുഞ്ഞിൻ്റെ വയറ് വീർക്കാൻ തുടങ്ങി. അപ്പൊ എനിക്കൊന്നും മനസ്സിലായില്ല എന്തുവന്ന് എനിക്കറിയത്തില്ല. ഈ കുഞ്ഞിനെ ഞങ്ങൾ ഹോസ്പിറ്റലുകളെല്ലാം കയറി ഇറങ്ങി നടന്നു. ബോംബെയിലും തമിഴ്നാട്ടിലും മദ്രാസിലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ട് നടന്നു. കുറെ നാൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ, 1-2 മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഉറക്കത്തില്ല, ദൈവാത്മാവെന്നെ അന്ന് ദൈവാത്മാവ് എന്തോ ഒന്നും എനിക്കറിയത്തില്ല. ഞാൻ ദർശനം കണ്ടു, ഇത് ഉള്ളിൽ കൊടുത്തിരിക്കുന്ന കൈവശമാണെന്ന് ഞാൻ ദർശനം എന്നെ ദൈവം കാണിച്ചു. ഞങ്ങള് ഈ കുഞ്ഞിനെ കൊണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളും ചുറ്റി നടന്നു. അവസാനം ഞങ്ങള് ശിരിഡി സായിബാബയുടെ ആ മന്ദിരത്തിൽ ചെന്നു. കാരണം ഞങ്ങൾക്ക് എവിടെ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിന് രക്ഷ വേണം, ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. ഞാൻ ഇപ്പം പെട്ടെന്ന് ചുരുക്കി പറയാമല്ലോ, അവിടെ ഒന്നും ഒരു രക്ഷയില്ലാതെ അവസാനം ഞങ്ങൾക്ക് കിട്ടുന്ന പണം മുഴുവൻ ഹോസ്പിറ്റലിൽ ചെലവഴിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ബിസിനസ് തകർന്നു. 25 വർഷം മുൻപ് 5 ലക്ഷം രൂപ ഞങ്ങൾക്ക് കടത്തിലായി. രാജനെന്ന ഗൾഫിലെ ആൾക്കാരെ ഇവിടുന്ന് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, അത് മുഴുവൻ കടത്തിലായി. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആഭരണമെല്ലാം വിറ്റഴിച്ച് ഈ കടമെല്ലാം തീർക്കുവാനിടയായി. അങ്ങനെ വളരെ നിരാശയുടെ പടുകുഴിയിൽ ഞങ്ങൾ കടന്നുപോയി. ഈ കയ്യിലുണ്ടായിരുന്ന പണം മുഴുവൻ തീർന്നു. അവസാനം ഈ കുഞ്ഞ് ബോംബെയിലുള്ള വാടിയ ഹോസ്പിറ്റലിൽ ഈ കുഞ്ഞിനെ അഡ്മിറ്റാക്കി. അപ്പോൾ അവർ കണ്ടുപിടിച്ചത് നെഫ്രോട്ടിക് സിൻഡ്രോം എന്ന് പറഞ്ഞ ഒരു അസുഖം. പക്ഷെ അന്നേരം എനിക്കറിയാത്ത അസുഖമൊന്നും അല്ല എന്നെനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാമെങ്കിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ.
ഹോസ്പിറ്റലില് കിടക്കുന്ന സമയത്ത് രാത്രിയിൽ എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തും അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളും തലേദിവസവും പിറ്റേ ദിവസമായിട്ട് മരിക്കുവാനിടയായി. ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രയാസം തോന്നി. ഞാൻ ഡോക്ടറെ രാവിലെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഡിസ്ചാർജ് വേണം, കുഞ്ഞിനെ ഈ ഹോസ്പിറ്റലിൽ ഇടാൻ പറ്റത്തില്ല, മരിക്കുന്നെങ്കിൽ വീട്ടിൽ കിടന്ന് മരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ കുഞ്ഞിനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. രാത്രിയിൽ ഞങ്ങൾ ആഹാരമൊന്നും കഴിച്ചിട്ടില്ല. മൂത്ത മോളും പപ്പായും കൂടെ അപ്പുറത്തെ റൂമിൽ കിടക്കുന്നു. ഞാനും കൊച്ചു കുഞ്ഞും കൂടെ ഞങ്ങളുടെ ഫ്രണ്ടിലെ ബെഡ്റൂമിൽ, ബോംബെയിലുള്ള ഫ്ലാറ്റിൽ ഞങ്ങൾ അവിടെ കിടക്കുമ്പോൾ ഞാൻ അന്ന് വിചാരിച്ചു അന്ന് രാത്രി കുഞ്ഞു മരിക്കും. കാരണം അന്ന് പകൽ സമയം ഞാൻ അവിടുത്തുള്ള ഒരു ഒരു ചർച്ചിൽ, ഒരു CPM ചർച്ചിൽ ചെന്ന് ഒരു ദൈവദാസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. വചനം എന്തോ ഒന്നും അറിയാൻ വയ്യാത്ത എനിക്ക് മരിക്കാൻ ഇട്ടേച്ച് പോയ കുഞ്ഞിനെ തിരിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കുഞ്ഞു മരിച്ചു പോകുന്ന ചിന്തിച്ച്. അങ്ങനെ അപ്പൊ പിന്നെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ പോലും എനിക്ക് വെറുപ്പായിപ്പോയി. തിരിച്ച് ഞാൻ ഭവനത്തിൽ വന്ന് രാത്രിയിൽ കടന്നുറങ്ങിയപ്പോൾ ഞാനൊരു ദൈവ ശബ്ദം കേൾക്കുവാനിടയായി. അത് രാത്രി 2:30 ആയപ്പോൾ ഭയങ്കര ഒരു വലിയ പ്രകാശം ഒരു മലയുടെ പുറകിൽ നിന്ന്, ബാക്കിൽ നിന്ന് വന്നിട്ട് ഞങ്ങളുടെ റൂമിലുള്ള വലിയൊരു ക്ലോക്ക് ഇരിപ്പുണ്ട്, അതേലോട്ട് വന്ന് അടിച്ചേച്ച് അത് ഇംഗ്ലീഷിൽ ഇപ്രകാരം പറയുന്ന, ഐ ആം ദ ലോർഡ് ഓഫ് എബ്രഹാം, ഐസക് ആൻഡ് ജേക്കബ്. എന്നിട്ട് അതിന്റെ മലയാളത്തിൽ പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. എനിക്ക് അന്ന് എന്തുവന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ 2 പ്രാവശ്യം ആ ദൈവശബ്ദം കേൾക്കുവാനിടയായി. ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ ക്ലോക്കേൽ കറക്റ്റ് 2:30 അടിക്കുന്നു. ഞാൻ പെട്ടെന്ന് ഓടി അപ്പുറത്ത് ചെന്ന് രാജാണ്ട് വിളിച്ചേച്ച് ഞാൻ പറഞ്ഞു, ഹസ്ബൻഡിനെ വിളിച്ചേച്ച് പറഞ്ഞു, ഞാൻ ഈ കേട്ടത് ദൈവശബ്ദമാണല്ലോ. ഞാനത് പലരോടും അത് പറഞ്ഞപ്പം അവര് പറഞ്ഞു, യാക്കോബക്കാരോട് അങ്ങനെ ദൈവം സംസാരിക്കുന്നേ. നമ്മൾ പലപ്പോഴും ചിന്തിക്കും ദൈവമക്കളോട് മാത്രമേ ദൈവം സംസാരിക്കത്തുള്ളൂ, എന്നാൽ അങ്ങനല്ല. ഹൃദയം നുറുങ്ങിയവർക്ക്, യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവനെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അന്ന് രാത്രി ഞാൻ കുറച്ചു നേരം ഇരുന്ന് എനിക്ക് അറിയാവുന്ന ഭാഷയിലൊക്കെ പ്രാർത്ഥിച്ചു, പല ദൈവങ്ങളോട് പ്രാർത്ഥിച്ചു. രാവിലെ സ്തോത്രം ഞാൻ ദൈവസ്ഥല ആ ദൈവ ശബ്ദം എന്റെ ഹൃദയത്തിൽ ആഴമായിട്ട് പതിക്കുവാൻ. അത് കഴിഞ്ഞ് 1993 ഞങ്ങൾ അമേരിക്കയിലോട്ട് കടന്നു വരുവാൻ ദൈവം വഴി ഒരുക്കി. അതുവഴി കുഞ്ഞിന് രോഗവും ദുഃഖവും ഒക്കെ ഉണ്ടായിരുന്നു. 1993 ഞങ്ങൾ ദേശത്ത് കടന്നു വരുവാനിടയായി. ഈ ദേശത്ത് കടന്നു വന്നപ്പം മുതൽ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങി. എനിക്ക് ദൈവാത്മാവ് എന്തുവാണെന്നോ പരിശുദ്ധാത്മാവ് എന്തുവാണോ ദൈവമക്കൾ എന്തോ ഒന്നും അറിയത്തില്ല. ഞങ്ങൾ അപ്പോഴും യാക്കോബായാലും മർത്തോമായാലും ഒക്കെ ഇങ്ങനെ ചർച്ചകളിൽ ഇങ്ങനെ മാറി മാറി പോവും. എന്നാൽ ഒരിക്കലും എൻ്റെ മനസ്സിനൊരു സമാധാനമോ സ്വസ്ഥതയോ ഒന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം എപ്പോഴും അങ്ങ് ബേർഡനും ഗിൽറ്റി ഫീലിംഗും ആയിരുന്നു എൻ്റെ ഹൃദയത്തിനകത്ത് ഉണ്ടായിരുന്നത്. കാരണം ഈ കുഞ്ഞിനെ കുറിച്ചുള്ള ഭാരമാണ് കൂടുതലും. അങ്ങനെ 1994 1993 ഇവിടെ വരുവാനിടയായി. ഫിലാഡൽഫിയയിലാണ് ഞങ്ങൾ കടന്നു വരാനിടയായത്. അവിടെ വെച്ച് ദൈവാത്മാവ് ശക്തമായിട്ട് എന്നോട് സംസാരിക്കുവാനും 3 മാസം, ഞാൻ പെട്ടെന്ന് ചുരുക്കി ഓടിച്ച് പറയുകയാണ്, 3 മാസം ദൈവത്തിന്റെ വചനത്തിൽ കൂടെ വെളിപ്പാട് പുസ്തകത്തിനകത്തോടെ ദൈവം എന്നോട് ദർശനം കാണിക്കാൻ തുടങ്ങി. എനിക്ക് ദർശനം എന്താണെന്ന് എനിക്കറിയത്തില്ല, വെളിപ്പാട് ഒന്നും അറിയത്തില്ല. വേദപുസ്തകം, വെളിപ്പാട് പുസ്തകം ഞങ്ങളുടെ വീട്ടിൽ ഉൽപ്പത്തിയും ഇല്ല, ജനസിസും റവലേഷനും ഇല്ലാത്തൊരു വേദപുസ്തകമുണ്ട്. കാരണം വേദപുസ്തകം അങ്ങനെ വായിക്കത്തില്ല, അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഉൽപ്പത്തിയുമില്ല, വെളിപ്പാടും ഇല്ലാത്തൊരു വേദപുസ്തകമായിരുന്നു ഞങ്ങളുടെ വീട്ടിലിരുന്ന വേദപുസ്തകം. ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് ഈ പുസ്തകങ്ങളുടെ 66 പുസ്തകങ്ങളുടെ സംഗ്രഹം മുഴുവൻ ഈ വേദപുസ്തകം 66-ാമത്തെ പുസ്തകത്തിലുണ്ട്. വെളിപ്പാട് പുസ്തകം ദൈവജനത്തിന് വരാൻ പോകുന്ന, ഭാവിയിൽ വരാൻ പോകുന്ന പ്രത്യാശയെക്കുറിച്ചും, പിശാചിന് വരുന്ന പ്രത്യാശയെ അവൻ നാശത്തെക്കുറിച്ചും, ഭൂമിക്ക് വരുന്ന മാറ്റത്തെക്കുറിച്ചും, ലോകത്തിന് വരുന്ന മാറ്റത്തെക്കുറിച്ചും, 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചും, കർത്താവിന്റെ സഭയെക്കുറിച്ചും, റാപ്ചറിനെക്കുറിച്ചും, എല്ലാ കാര്യമായ വിഷയങ്ങളും മുഴുവൻ വെളിപ്പാട് പുസ്തകത്തിനകത്തും ദൈവാത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. വെളിപ്പാട് പുസ്തകം എനിക്കറിയത്തില്ല. ആകാശമെല്ലാം ആമേൻ വേദപുസ്തകത്തിന് അതിട്ടുണ്ട്. ആമേൻ സ്തോത്രം. പേപ്പർ ചുരുട്ടുന്നത് പോലെ ആകാശം മാറിപ്പോകുന്നു. ഭൂമിയിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന്, ആകാശത്തിൽ നക്ഷത്രങ്ങളെല്ലാം താഴോട്ട് വീഴുന്നു. ഞാൻ ഉറക്കത്തിൽ കിടന്ന് ഓടുക, രക്ഷയ്ക്ക് വേണ്ടി ഓടുക. ഞാൻ ഇങ്ങനെ കിടന്ന് പരവേശം പിടിച്ച് ഓടി ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. എന്തുവാണെന്ന് എനിക്ക് മനസ്സിലാവാതെ ഞാൻ ഒരു 2-3 മാസം ഈ വചനത്തിനകത്തുള്ള ദൈവാത്മാവിനോട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന ഭാരങ്ങളെല്ലാം ഒഴുകി എങ്ങോട്ട് പോകുന്ന എനിക്ക് മനസ്സിലായില്ല. ഭാരങ്ങളല്ലേ, കുഞ്ഞിനെ കുറിച്ചുള്ള വേദനകളെല്ലാം മാറിപ്പോയി. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കാണുന്ന രാജ്യത്ത് എന്തോ ദർശനം, എനിക്കറിയത്തില്ല, ഭൂമിയിൽ എന്തോ ന്യായവിധി വരാൻ പോകുന്നു എന്നൊക്കെ എന്നെ ഇങ്ങനെ കാണിക്കുന്നു പറഞ്ഞു. ഞാൻ അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പം
ഈ കുഞ്ഞിനെ കൈക്ക് പിടിച്ചോണ്ട് ഞാനിങ്ങനെ ഈവനിങ് വോക്കിന് വേണ്ടി ഇങ്ങനെ നടന്നു പോയ സമയത്ത് അതും എന്നെ ദർശനത്തിൽ കാണിച്ച് ആ കാഴ്ച എന്നെ ദർശനത്തിൽ ദൈവം കാണിച്ച് പിറ്റേ ദിവസം ഈവനിങ്ങിൽ ഞങ്ങൾ നടക്കാൻ ചെന്നു. ചെന്ന് ഒരു ചർച്ചിന്റെ മുൻപിലാണ് ഞങ്ങൾ പോയി നിൽക്കുന്നത്. ഒരു ഈവനിങ്ങില് ഫ്രൈഡേ ഈവനിങ്ങില് അവിടെ ചർച്ച് ക്ലോസ് ആയിരുന്നു. സാറ്റർഡേ മോർണിംഗിൽ പിന്നെയും ദൈവാത്മാവിനോട് ആ ചർച്ചിൽ പോകാൻ പറഞ്ഞു. ഞാൻ പിന്നെ അവിടെ ചെന്നു. ചെന്നപ്പോൾ ആൾക്കാരെല്ലാം അന്ന് ഫാസ്റ്റിംഗ് പ്രയർ നടന്നുകൊണ്ടിരിക്കുക. ഞാനൊരു പ്ലാസ്റ്റിക് ബാഗിനകത്ത് എൻ്റെ വേദപുസ്തകം പൊതിഞ്ഞു കെട്ടി ഏറ്റവും പുറകിൽ ചർച്ചിൻ്റെ ഏറ്റവും പുറകിൽ പോയിരുന്നെന്ന് ആഭരണങ്ങളും കമ്മലമാല പൊട്ട ഇതെല്ലാം ആഡംബരങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളവിടെ പെന്തക്കോസ്തു ചർച്ചിൽ ചെന്ന് കഴിഞ്ഞ ആൾക്കാരെ കമ്മലമാല ഉരുക്കളയാൻ പറയും. അതുകൊണ്ട് ഇവർ കാണാതെ പെട്ടെന്ന് ഞാൻ മീറ്റിംഗ് കഴിയുന്നതിന് മുൻപേ പെട്ടെന്ന് ഇറങ്ങി ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലോട്ട് പോയി. സൺഡേ മോർണിംഗിലായപ്പോൾ പിന്നെയും എനിക്ക് ആ ചർച്ചിലോട്ട് പോകണമെന്നുള്ള ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്നു. ചർച്ചിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ദൈവദാസൻ അവിടെ വെളിപ്പാട് പുസ്തകം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹലോ ഹലോ, വെളിപ്പാട് പുസ്തകം ദൈവത്തിന്റെ ദാസൻ പാസ്റ്റർ ചെറിയാൻ പിച്ചറിയാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ കണ്ട വെളിപ്പാട് മുഴുവനും ദർശനം മുഴുവനും രണ്ട് സാക്ഷികള് ആമേൻ സോദർ റാപ്ചർ കഴിഞ്ഞതിന് ശേഷം സഭ കഴിഞ്ഞതിന് ശേഷം രാജ്യത്തിന്റെ സുവിശേഷവുമായിട്ട് രണ്ട് സാക്ഷികൾ വരുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന മോശയും എലിയാവുമാണെന്നാണ് വിശ്വസിക്കുന്നത്. അവരെ ഭൂമിയിൽ സ്തോത്രം വെച്ച് മരിക്കുന്നതും അന്തിക്രിസ്തുവരെ കൊല്ലുന്നതും അവർ ഉയർത്തെഴുന്നേൽക്കുന്നതും ഇതെല്ലാം എന്നെ കണ്ട വിഷയങ്ങൾ മുഴുവൻ പാസ്റ്റ് പഠിപ്പിക്കുന്നതായിട്ട് പഠിപ്പിച്ചു. 9 to 9:30 വരെ ഞങ്ങൾ ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു. ഞാൻ 3 മാസം ആ ബൈബിൾ സ്റ്റഡി കേൾക്കാൻ വേണ്ടി അവിടെ പോയി. കാരണം ഞാൻ ഈ കണ്ട ദർശനം മുഴുവൻ ദൈവദാസൻ പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ കണ്ടത് മുഴുവൻ വെളിപ്പാട് പുസ്തകത്തിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായി. ഈ വചനം മുഴുവനും ഞാൻ എൻ്റെ ഹൃദയത്തെ സംഗ്രഹിക്കുവാനിടയായി, ഈ വചനം മുഴുവൻ കേൾക്കുവാനിടയായി. എനിക്ക് മനസ്സിലായി ഇത് വേദപുസ്തകത്തിനകത്തുനിന്ന് എനിക്ക് മനസ്സിലായി. ദൈവാത്മാവിനെ വചനം വായിക്കാൻ എന്നെ പ്രേരിപ്പിക്കും, പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചു. പിന്നീട് ദൈവം എന്നെ സ്നാനപ്പെടാൻ വേണ്ടി ഒരു ദർശനം എന്നെ ദൈവം കാണിച്ചു. അപ്പം ഞങ്ങൾ ബൈബിൾ സ്റ്റഡി പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പാസ്റ്ററെ വിളിച്ചേച്ച് പറഞ്ഞ് പാസ്റ്ററെ ഞങ്ങൾക്ക് സ്നാനപ്പെടണം. അപ്പം ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡിനോട് വിവരം പറഞ്ഞു. ഞാൻ മനസ്സിലാച്ച നമ്മൾ നിൽക്കുന്ന ഈ കാര്യം നമ്മൾ കർത്താവിലല്ല ക്രിസ്തുവിൽ, നമ്മൾക്ക് യേശുവിനെ അറിയാമെന്നുള്ളതേ ഉള്ളൂ. വി ആർ നോട്ട് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിലല്ല, കർത്താവിൻ്റെ പ്രമാണത്തിനകത്തല്ല നമ്മൾ നിൽക്കുന്നത്, അകത്ത് പുറത്താണ് നിൽക്കുന്നത് നമ്മൾ. അതുകൊണ്ട് നമ്മൾ സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് സഭയോട് ചേരാം. അദ്ദേഹം വളരെ ശക്തമായിട്ട് എതിർത്തു. അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ നിന്നെ അറിയാതിരുന്ന സമയത്ത് നീ എന്നെ ഓമനെ പേർച്ചൊല്ലി വിളിച്ച് എന്നെ പുറത്ത് കൊണ്ടുവന്നാണെങ്കിൽ, ഇത് സത്യമാണെങ്കിൽ, ഈ സത്യത്തിലേക്ക് കുടുംബമായിട്ട് ഞങ്ങൾ കടന്നു വരാനും കുടുംബമായി സ്നാനപ്പെടാനും ദൈവം വഴിയൊരുക്കണം. ഒരു അടയാളം ദൈവസ്ഥ വയ്ക്കുവാനിടയായി. വളരെ നിർബന്ധിച്ച് എൻ്റെ കൂടെ ഒരു ദിവസം സൺഡേ മോർണിംഗിൽ അദ്ദേഹം ചർച്ചിൽ കടന്നു വന്നു. ഒരാരാധനയ്ക്ക് വന്നു കഴിഞ്ഞ ശേഷം എന്നോട് പറഞ്ഞു, ഞാൻ നിമ്മത്തവ ചർച്ചിൽ പോകുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് 1994 January 1 സ്നാനപ്പെടുവാനിടയായി. സ്നാനപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം വളരെ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഭവനത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും ഇൻലോസിൽ നിന്നൊക്കെ ഒത്തിരി പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ടായെങ്കിലും ദൈവം ഞങ്ങളെ ഓരോ വിഷയങ്ങൾ കാണിച്ച് അക്ഷരീകമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി പരിശുദ്ധാത്മാവ് നമ്മളെ പുറത്തു കൊണ്ടുവന്നത് കൊണ്ട് ദൈവത്തിൽ വായിക്കുന്ന പോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ ആർ വേർപിരിക്കും? ആർക്കും വേർപിരിപ്പാൻ സാധിക്കത്തില്ല. ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം വിധിക്കും? ഞങ്ങളുടെ വീട്ടുകാരൊക്കെ പറഞ്ഞ് എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോ ബന്ദിക്കോസ് കൂടെ പോയച്ചാൽ മതി, പിന്നൊന്നും വേണ്ടാന്ന്. ഞങ്ങളതിനൊന്നും മറുപടി പറയാനുള്ള, ഞങ്ങൾക്കറിയത്തില്ല മറുപടി പറയാനുള്ള, ഒന്നും മറുപടി പറയാൻ പോയില്ല. വലിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കുടുംബത്തിൽ, ഞങ്ങളെ ഭവനത്തിൽ ഞങ്ങളെ കയറ്റത്തില്ല, ഞങ്ങളുടെ ഫാമിലികളിലൊക്കെ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. പോയി കഴിഞ്ഞാൽ അന്ന് ഭയങ്കര പ്രശ്നങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവും. ഞങ്ങളെ മാറി നിന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾ അവർ ഈ സത്യം അറിയാത്തത് കൊണ്ട് ആ സത്യത്തിൽ അവർ ഈ ഫൈറ്റിംഗ് റെബല്യൂസും ഒക്കെ അവരെ ഈ സത്യത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ നീണ്ട 18 വർഷമായിട്ട് 19 വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദൈവം ഞങ്ങളെ അങ്ങനെ വിളിച്ച് വേർതിരിച്ചു, ദൈവഭാഗത്ത് വന്നു. അതിനുശേഷം ഈ കുഞ്ഞ് വീണ്ടും രോഗിയായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയും എല്ലാ കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ മുൻപോട്ട് പോയി. എന്നാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞ 6 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു സ്ട്രോക്ക് പോലെ ഈ മോൾക്ക് സ്ട്രോക്ക് ഉണ്ടായി. ഞങ്ങൾ പെട്ടെന്ന് എമർജൻസി കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ആശയെല്ലാം നിരാശ, ആശയെല്ലാം അറ്റുപോയ സ്ഥാനത്ത് ഡോക്ടർമാർ പോലും ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് അന്ന് ഈ കുഞ്ഞ് എമർജൻസിയിൽ കിടക്കുന്ന സമയത്ത് ദൈവം എനിക്കൊരു വചനം തന്നു. Psalm 66 66:66 16-ാം വാക്യം, സകല ഭക്തന്മാരുമായുള്ളവരെ വന്ന് കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ നിങ്ങളോട് വിവരിക്കാം. ഈ വചനം കിട്ടിക്കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി കുഞ്ഞ് മരിക്കത്തില്ല. മരിക്കാനുള്ളതാണെങ്കിൽ ആ വചനം തരത്തില്ല. ഞാൻ ആരോടും സുവിശേഷം പറഞ്ഞാലും
ഈ വാക്യം കൂട്ടിയെറിയാനെടുക്കും. ഇന്ന് അവൾക്ക് 24 വയസ്സുണ്ട്. 9 മാസം പ്രായമുള്ളപ്പോൾ തുടങ്ങിയ അസുഖം ഇന്ന് 24 വയസ്സുവരെയും സ്വർഗത്തിലെ ദൈവം അവളെ നിർത്തി. ഞങ്ങൾ പല പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവെ ഈ കുഞ്ഞിനെ അങ്ങ് എടുക്കാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാരണം അവൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നു, മെഡിസിൻസ് ഒന്നും ശരീരത്തിൽ ഏൽക്കത്തില്ല, ഒരുപാട് കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടപ്പം ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ച അവസരങ്ങൾ, നമ്മുടെ ബുദ്ധിയോട് കൊണ്ട് ഞങ്ങളത് പ്രാർത്ഥിച്ചതാ. കാരണം ദൈവം ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അത് രോഗിയായാലും ആരോഗ്യമുള്ളവരായാലും ആരോഗ്യമില്ലാത്ത വ്യക്തിയായാലും ദൈവത്തിന്റെ പ്ലാനിലും പദ്ധതിയിലുമാണ് ആ ദൈവം, ആമേൻ സ്തോത്രം, അതിന് ജീവൻ കൊടുത്തി ഭൂമിയിലേക്ക് ദൈവം ഒരു മനുഷ്യനെ അയക്കുന്നത്. ആമേൻ സ്തോത്രം. ആ ആ രോഗത്തിൽ നിന്ന് ആ സ്തോത്രം, ആ 13 ദിവസം ആ ഹോസ്പിറ്റലിൽ അവള് പാരലൈസ്ഡ് ആയിട്ട് കിടന്നെങ്കിലും ദൈവത്തിന്റെ വചനം അവളെ ജീവിപ്പിച്ച് 13-ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു നടന്നിറങ്ങി വന്ന് ആമേൻ സ്തോത്രം വരുവാനിടയായി. അതിനുശേഷം വീണ്ടും എല്ലാ വിന്ററിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അവിടെയുള്ള ദൈവജനങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആമേൻ സ്തോത്രം ദൈവസം ഞങ്ങൾക്ക് വേണ്ടി ഇരുവിൽ നിൽക്കുകയും ചെയ്തു വരാം. എന്നാൽ ഈ നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമ്മുടെ ജീവിതത്തിൽ എന്തിനായി കഷ്ടത വരുന്നതെന്ന്. കഷ്ടത നമ്മൾ നോക്കുമ്പോൾ ദൈവമക്കളുടെ അവകാശമാണ് കഷ്ടത. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് കഷ്ടങ്ങളിലും പ്രശംസിപ്പാനാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നമുക്ക് പലപ്പോഴും കഷ്ടങ്ങൾ നമുക്ക് ഏറ്റെടുക്കാനോ അതിൽ പ്രശംസിപ്പാനോ നമുക്ക് കഴിയത്തില്ല. നമ്മളെപ്പോഴും ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ബ്ലസ്സഡ് ആയിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. നമ്മൾ ഓരോ കഷ്ടതയിൽ കൂടെയും ഓരോ ട്രിബുലേഷനിൽ കൂടെയും ഓരോ വേദനയിൽ കൂടെയും നാം കടന്നു പോകുമ്പോൾ അതിനകത്ത് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ കൃപ നമ്മളുടെ മേൽ പകർന്ന് ആ കഷ്ടതയിൽ നിൽക്കുവാനുള്ള കൃപ ദൈവം നമ്മുടെ മേൽ എന്തുകൊടുക്കും പകരും. അങ്ങനെ ആ കൃപ തന്ന പ്രാർത്ഥിക്കാൻ ദൈവത്തിൽ കൂടുതൽ സമയം, ആ കുഞ്ഞു രോഗിയായതുകൊണ്ട് കൂടുതൽ സമയം മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പോകാതെ ദൈവത്തിൽ കരയാനും നിലവിളിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ദൈവം എന്നെ പഠിപ്പിച്ചത് ആ കഷ്ടതയ്ക്കകത്ത്. അത് കഴിഞ്ഞ് 1998 ഞാൻ ഫൈബ്രോമയാൽജിയ മസിൽസ് ഡിസോർഡർ 5 വർഷം ഞാൻ കംപ്ലീറ്റ് എനിക്ക് എഴുന്നേറ്റ് നടക്കാനോ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനോ വയ്യാതെ ഞാൻ ബെഡ്ഡിൽ കിടന്നു പോയ വ്യക്തിയാണ്. ആരും പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നുണ്ട്, ആരും സഹായം ഇല്ലാതെ പാരിൽ പാരും നിരാശയിൽ നീറും നേരം. ആരും സഹായം ഇല്ലാതെ പാരിൽ പാരും നിരാശയിൽ നീറും നേരം. കൈത്താങ്ങലേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ലാതാരുമില്ല. കൈത്താങ്ങലേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ലാതാരുമില്ല. നമ്മൾ കടന്നു പോകുന്ന ഏറ്റവും ശോധനയുടെ നടുവില് ആമേൻ സ്തോത്രം, ആരും നമ്മെ സഹായിക്കാറില്ലാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കുകയും ആമേൻ സ്തോത്രം ദൈവം നമ്മളോട് മന്ദമായ സ്വരത്തിൽ ദൈവം നമ്മളോട് സംസാരിക്കുകയും ചെയ്യും. ആരും നമ്മളോട് ആമേൻ സ്തോത്രം കഷ്ടതയുടെ നടുവിൽ ആരും നമ്മളെ കാണത്തില്ല. ഞാനാ സുഖമില്ലാകട സമയത്തൊക്കെ എന്റെ ഹസ്ബൻഡാണ് എന്നെ പിടിച്ചോണ്ട് ബാത്റൂമിൽ കൊണ്ടുപോവുകയും, അന്നൊക്കെ ഈ കുഞ്ഞുങ്ങൾ തീരെ കുഞ്ഞുങ്ങളാ, കൊച്ചു കുഞ്ഞുങ്ങളാ, സ്കൂളിലൊക്കെ പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഫൈനാൻഷ്യലായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ കംപ്ലീറ്റ് ഞങ്ങളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എല്ലാം ഒന്നുമില്ലാതായി. വീട് ആമേൻ സ്തോത്രം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോകാനിടയായി. പോയെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഫോർ ക്ലോഷ്. ആ അതുപോലെ കാരണം പേയ്മെന്റ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ കിടന്ന് സ്ട്രഗിൾ ചെയ്യുക. എന്നാൽ ആ സമയങ്ങളിലെല്ലാം ദൈവം ആരെങ്കിലും ഒക്കെ ഞങ്ങളുടെ ഭവനത്തിനകത്ത് ആമേൻ അയക്കും. ആ ഞങ്ങൾ ആരോടും വിവരങ്ങളൊന്നും കൂടുതൽ ഷെയർ ചെയ്യാൻ പോയില്ലെങ്കിലും രാവിലെ വെളുപ്പിന് 5 മണിക്ക് ഒരു വ്യക്തി ദൈവം ഞങ്ങളുടെ ഭവനത്തിനകത്ത് അയച്ച ദിവസമുണ്ട്. ആമേൻ സ്തോത്രം. അദ്ദേഹം വന്ന് ചോദിക്കുക, നിങ്ങൾ എന്താ ഈ ഭവനത്തിനകത്ത് കരയുന്ന ഒരു അവസ്ഥ ഞാൻ കണ്ടു, അതുകൊണ്ട് തന്നെ ദൈവം പറഞ്ഞു വിട്ടതാ. അത് കഴിഞ്ഞ് വേറെ ശാന്തമ്മ എന്ന് പറഞ്ഞൊരു സഹോദരി, പുള്ളിക്കാരി ഒരു ദിവസം ഒരു $700 ഞങ്ങളുടെ ഭവനത്തിൽ വന്നു. മോനെ, ഞാൻ അറിഞ്ഞില്ല, ദൈവാത്മാവിനോട് പറഞ്ഞു ഈ ഭവനത്തിൽ ഇത് കൊണ്ടുതരാൻ. ഞാൻ പറഞ്ഞത്, നാം വേദപുസ്തകത്തിൽ വായിക്കുന്നു ഏലിയാവിന്റെ ദൈവം. ആമേൻ സ്തോത്രം. നാം കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ ഏലിയാവിനെ പോറ്റ ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നമുക്ക് ധൈര്യത്തോട് പറയണമെന്നുണ്ടെങ്കിൽ, ഈ ദൈവത്തെ നാം കടന്ന് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ ദൈവം ചില അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ഭവനത്തിനകത്ത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിനകത്തിരുന്ന വിഷയങ്ങൾ പോലും സ്വർഗം അറിഞ്ഞല്ലോ എന്ന് ഓർത്താം ദൈവത്തെ സ്തുതിക്കുന്നത്. അങ്ങനെ ഒരുപാട് വ്യക്തികൾ ഞങ്ങളുടെ ഭവനത്തിനകത്ത് കടന്നു വരികയും ദൈവദാ
ദാസന്മാർ പലരും ഞങ്ങളുടെ ഭവനത്തിനകത്ത് ആമൻ പ്രാർത്ഥിക്കുകയും അനേക ദൈവമക്കളെ ഞങ്ങളുടെ ഭവനത്തിനകത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു വിട്ട് ഞങ്ങളെ ഫൈനാൻഷ്യലായിട്ടും ആമൻ മാനസികമായിട്ടും ഒക്കെ ധൈര്യപ്പെടുത്തിയ അവസരങ്ങളുണ്ട്. എന്നാൽ പലരും നിരുത്സാഹപ്പെടുത്തുകയും ഞങ്ങളെ വേദനിപ്പിക്കുകയും ചെയ്ത അവസരങ്ങളൊക്കെ അതും നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ ഈ രാത്രികാലം ആമൻ ദൈവമക്കളുടെ ധൈര്യത്തിനായിട്ട് പറയട്ടെ, നാം ഏത് കഷ്ടതയിൽ കൂടെ കടന്നു പോയാലും ലോകത്തിൽ ആരും നമ്മെ സഹായിക്കുന്നില്ലെന്ന് തോന്നിയാലും കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി ഞാൻ നിങ്ങളെ കൈവിടത്തില്ല, ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്, ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തം പ്രോമിസ് ഞാൻ ആക്ച്വലി കൂടുതൽ ഞാൻ ദൈവത്തോട് എടുക്കുവാനിടയായത് ആ കഷ്ടതയുടെ നടുവില. അനേക പ്രാവശ്യം ദൈവത്തിന്റെ ശബ്ദം ഞാൻ കേൾക്കുവാനിടയായിട്ടുണ്ട്. ഇടിമുഴക്കം പോലെ ദൈവനോട് സംസാരിച്ച അവസരങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ഇതൊക്കെ എന്റെ ജീവിതത്തെ ഒന്ന് രൂപാന്തരപ്പെടുത്തുവാനും ഈ ദൈവം ആരെന്ന് എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനും ആമൻ എന്റെ ജീവിതത്തിൽ ഈ കഷ്ടതയ്ക്കകത്തൂടെ ഇടയാകുവാനിടയാണ്. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് ഒരുപാട് ആമൻ സ്തോത്രം എന്റെ ജീവിതത്തിൽ തന്നെ ഒരു വലിയ രൂപാന്തരം ഉണ്ടാകുവാനിടയായി. ആമൻ സ്തോത്രം. നാം പലപ്പോഴും ചിന്തിക്കും ഈ പെന്തക്കോസ്ത് അനുഭവം എന്ന് പറയുന്നത് ഈസി ആയുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് ഭൂമിയിൽ അങ്ങ് ജീവിച്ച് കർത്താവ് വരുമ്പോ കാഹളം ധനിക്കുമ്പോ അങ്ങ് പോകാം എന്ന് നമ്മൾ ചിന്തിക്കും, നമ്മുടെ മാനുഷ്യ ബുദ്ധിൽ ചിന്തിക്കും. അങ്ങനെയുള്ള ആ അനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലായിക്കണം, നമ്മുടെ ആത്മീയ അന്തരീക്ഷം വളരെ ശോഷിച്ചതും ക്ഷീണിച്ചതുമായിരിക്കും. എന്നാൽ നാം കഷ്ടതയ്ക്കകത്തൂടെ തീച്ചൂളയ്ക്കകത്തൂടെ വേദനയ്ക്കകത്തൂടെ പലവിധമായ ആമേൻ സ്തോത്രം പത്രോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ വിശ്വാസത്തിന്റെ പരിശോധനയാണെന്ന് മനസ്സിലാക്കണം. ആ പരിശോധനയ്ക്കകത്ത് ദൈവം നമ്മളെ ശോധന ചെയ്ത് പൊന്നുപോലെ എന്തുകൊടുക്കാനാ, പുറത്തു കൊണ്ടുവരാൻ വേണ്ടി മാലിന്യം ക്ഷയം വാട്ടമില്ലാത്ത അവകാശത്തിനായിട്ട് ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ഈ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തികൾ പലവിധമായ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി അല്ല, പ്രത്യുത നാം തേജസ്സുള്ളവരായി ദൈവസന്നിധിയിൽ ആമൻ ദൈവത്തെ വാസ്തവമായിട്ട് അറിഞ്ഞ് ഈ ദൈവം ആരാണെന്ന് മനസ്സിലാക്കുവാൻ ആമൻ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന മുഖാന്തരങ്ങളാണെന്ന് നമ്മൾ എന്തുകൊടുക്കണം, മനസ്സിലാക്കണം. ഇബ്രായ ലേഖനത്തിൽ വായിക്കുന്ന അപ്പൻ ശിക്ഷിക്കാത്ത മക്കളുണ്ടോ? അപ്പൻ ശിക്ഷിക്കാത്ത മക്കളെ കുറിച്ച് നമുക്കറിയാം. അപ്പന്റെ മാതാപിതാക്കളുടെ ശിക്ഷണം ഏറ്റു വളരാത്ത കുഞ്ഞുങ്ങൾ റെബല്യസ് ആയിട്ട് അല്ലെങ്കിൽ വേറെ രീതിയിൽ പോയാൽ ശിക്ഷണത്തിൽ വളർത്തുന്ന കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെതായ വ്യത്യാസമുണ്ട്. എന്ന് പറയുന്ന പോലെ സ്വർഗത്തിലെ ദൈവം നമ്മളെ പരീക്ഷിക്കുകയും പരിശോധിക്കുകയും ശിക്ഷിക്കുകയും ബാലശിക്ഷ നൽകുകയും ഒക്കെ ചെയ്യുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നാം ദൈവസ്ഥനിൽ വിശുദ്ധരും നിഷ്കളങ്കരും തേജസ്സുള്ളവരുമായിട്ട് ദൈവം നമ്മെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളെ ആ കഷ്ടതയ്ക്ക് അവരെ കടന്നു പോകുന്നു. ആ കിടപ്പിൽ ഞാൻ കിടന്ന ദൈവത്തോട് ഒരുപാട് ഉടമ്പടികൾ ഞാൻ ചെയ്യുവാനിടയായി, ഒരുപാട് തീരുമാനങ്ങൾ ഞാൻ എടുക്കുവാനിടയായി. കർത്താവേ, നീ എനിക്കൊരു ഒരു ജീവിതം കൂടെ, ഒരു ആയുസ് കൂടെ എനിക്കൊന്ന് നടക്കാനും ഒന്ന് ആരോഗ്യത്തോടെ എഴുന്നേറ്റ് എന്റെ സ്വന്തം കാര്യങ്ങൾ എന്റെ കാലിൽ നിന്ന് ചെയ്യുവാൻ നീ എനിക്ക് ആരോഗ്യം തന്നാൽ എന്റെ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി ഞാൻ സമർപ്പിച്ച് നിന്റെ വേല ചെയ്തുകൊള്ളാം എന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു. ഞാൻ എന്റെ കയ്യിൽ 3 ലൈസൻസ് ഉണ്ട്, അതും വെച്ചുകൊണ്ട് ഞാൻ എന്റെ ഭവനത്തിനകത്ത് ഇരിക്കുക. സമയം കഴിഞ്ഞോ? പാട്ടിനുള്ള സമയമാണ്, ഇനി എനിക്കറിയാം അമ്മാമിക്ക് ഒത്തിരി പറയാനുണ്ടെന്ന്. ഞാനൊരു 2 മിനിറ്റ് കൊണ്ട് കൺക്ലൂഡ് ചെയ്തോളാം. അങ്ങനെ ആ അവസ്ഥയിൽ കടന്നു പോകുമ്പോൾ ഇന്ന് രാത്രി ഞാൻ വീണ്ടും ഒരു എൻകറേജ്മെന്റ് വേണ്ടി ഞാൻ പറയട്ടെ, അവസ്ഥക്കെല്ലാം ദൈവം വ്യത്യാസം വരുത്തി, ദൈവം ഞങ്ങളുടെ അവസ്ഥകളെ എല്ലാം അവൻ മാറ്റിമറിച്ചു. നാം ചോദിച്ചതിലും നിലച്ചതിലും അത്യന്തമരമായി കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. 2009 ലാളത്തിൽ കടന്നു വരുവാനിടയായി. ഇവിടെ കടന്നു വന്നപ്പോൾ ഒരു ഒരു വർഷം 2 വർഷം കഴിഞ്ഞപ്പോൾ മോടെ കിഡ്നി 2 ഫെയിലാവാനിടയായി. എന്നാൽ അതിന്റെ എല്ലാം നടുവില് ദൈവത്തിൽ വായിക്കുന്ന പോലെ സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം കൊണ്ട് ദൈവം നമ്മളെ ഞങ്ങളെ എന്തോടുത്തിരിക്കുക, നിറച്ചിരിക്കും. ഒരു ദിവസം പോലും ഈ കുഞ്ഞിനെ ഓർത്തൊന്ന് കരയാനോ ഭാരപ്പെടാനോ ഹൃദയം ഒന്ന് വേദനിക്കാനോ ആമൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം കർത്താവ് പറഞ്ഞു, ആമൻ ലോകം തരുന്ന സമാധാനം അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോന്നു. ലോകം തരുന്ന പോലെയുള്ള സമാധാനമല്ല. രാത്രികാലം ആരെങ്കിലും സമാധാനം ഇല്ലാതെ ഭാരത്തിലും ആയിരിക്കുന്നെങ്കിൽ ഒരു കാര്യം പറയട്ടെ, സ്വർഗീയമായ സമാധാനത്താൽ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനത്താൽ ദൈവമായ കർത്താവ് നമ്മളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ കുഞ്ഞ് ഇവിടെ ബൈബിൾ കോളേജിലെ 4th year ആമൻ തിയോളജി സ്റ്റുഡന്റ് ആണ്.
അവളെ ദൈവം അനുവദിച്ചാല് ദൈവം അവൾക്ക് ആരോഗ്യം കൊടുത്താൽ ആയുസ് കൊടുത്താൽ മാസ്റ്റേഴ്സിന് പോകാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇവിടെയുള്ള ജയിലുകൾ പ്രിസൺ മിനിസ്റ്റർ ജയിലില് അവൻ കർത്താവിന്റെ വേല ചെയ്യുന്നു. അവൻ ഇന്ന് രാത്രി കാലം ദൈവമായി കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. സഹോദരി സാക്ഷി അനേകർക്ക് ആശ്വാസവും വിടുതലുമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിലിരിക്കുന്നു. അമ്മേ, സ്തോത്രം. കർത്താവ് എഴുന്നേൽപ്പിന്റെ സാക്ഷ്യത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അമ്മാമ്മയും മോനിമാമയും മകൾ അനുവും കൂടെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വിമൻസ് റിട്രീറ്റ് പോയപ്പം കേൾക്കാനിടയായി. അവർ രണ്ടുപേരും ജയിൽ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് വളരെ ഉത്സാഹത്തോടെ ഡാളസിന്റെ പ്രദേശത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം മാനിക്കട്ടെ. ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം പറയുന്നു. എനിക്കറിയാം മണിക്കൂറുകൾ അമ്മാമയ്ക്ക് പറയാനുണ്ട് സാക്ഷി. ദാറ്റ്സ് ഓക്കെ. ഈ ടെസ്റ്റിമണി ആർക്കെങ്കിലും കേൾക്കണമെങ്കിൽ, മറ്റുള്ളവർക്ക് കേൾക്കണമെങ്കിൽ ഇത് യൂട്യൂബിനകത്ത് കാണും. അത് നാളെ അത് അവൈലബിൾ ആയിരിക്കുമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഈ സമയത്ത് പ്രിയ അനുവിനെയും മോനിമാമയും രാജ്ചാനെ ഓർത്ത് സിസ്റ്റർ ആനി കോശി പ്രാർത്ഥിക്കുകയും ഇന്നത്തെ പ്രയർ ലൈൻ ബാക്കിയുള്ള ലീഡ് ചെയ്യാനായിട്ട് അപേക്ഷിക്കുന്നു. സിസ്റ്റർ ആനി. ഹല്ലേലൂയാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വിശ്വസ്തനായ നല്ല രാജാവേ, താങ്ക് യു ലോർഡ് ജീസസ്. ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുവാനുള്ള കർത്താവേ, ഇത്രത്തോളം നീ സഹായിച്ചതിന് ദാസിയ കർത്താവേ, ഹല്ലേലൂയ. ഒരു ലിവിംഗ് ടെസ്റ്റ് പണിയാണല്ലോ കസ്തയുടെ കടന്നു പോയപ്പോഴും ഒരു നാലാമനും ദാസിയുടെ കൂടെ ഇരുന്ന മൺകൃപകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നപ്പാ. സായി വിട്ടിലേ പ്രാർത്ഥിക്കുന്ന കർത്താവേ, കാലാകാലങ്ങളിൽ നീ ഹല്ലേലൂയ ദർശനത്തിൽ കൂടെ നിന്റെ ശബ്ദം കേൾപ്പിച്ചൂയ കർത്താവേ. ആ സൈതൽ ഹല്ലേലൂയ അനുഭവിച്ച ഓരോ കസ്തകളെ ഓർത്താൽ കർത്താവേ ഞങ്ങൾക്ക് ഇന്ന് രാത്രി കാലം നന്ദി നന്ദി ഹൃദയത്തോടെ ിക്കുവാൻ മാത്രം കഴിയത്തുള്ള കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ സഹായിക്കുമാറാകണേ. ആമേൻ 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 ആമേൻ. എല്ലാ ഹല്ലേലൂയ കിഡ്നി പ്രോബ്ലത്തിന് കർത്താവ് ഇന്ന് രാത്രി കാലം പൂർണ്ണമായി വിടുതൽ കൽപ്പിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹല്ലേലൂയ രണ്ട് കിഡ്നി ഫെയിലർ ആകുമ്പോൾ എന്റെ ദൈവത്തിന്റെ കരം, എന്റെ കർത്താവിന്റെ ഒരു വാക്ക്, ഹല്ലേലൂയ, ആ കൈതലിലേക്ക് പൂർണ്ണമായി ആശ്വാസം, പൂർണ്ണമായി വിടുതൽ. ദാസിയുടെ മിനിസ്ട്രി ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജയിലിലും അവിടെ ഇവിടെ എല്ലാം കർത്താവേ, അമേൻ പോയോ ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി ഓടി നടന്ന് അധ്വാനിക്കുവാൻ നമ്മളെ കുടുംബമായിട്ട് ആ പൈതലിനെ നീ സഹായിക്കാൻ പോന്നേ. സ്തോത്രം. അത്ഭുതത്തിന്റെ സാക്ഷികളെ ഞങ്ങൾ ഇന്ന് രാത്രി കാലം കേട്ടെന്ന് കർത്താവേ, അമേൻ. അനേകരോട് ആ സാക്ഷ്യം പറയുമ്പോൾ അനേകർ കർത്താവേ ഹല്ലേലൂയ മടങ്ങി വരുവാനും, ഹല്ലേലൂയ, പാപികളെ മാനസാന്തരപ്പെടുവാനും കർത്താവേ അവരുടെ ടെസ്റ്റിമണി മോഹി സഹായിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രി കാലം കർത്താവ് വീര്യം പ്രവർത്തിക്കാൻ പോകുന്ന രാജ്യം തുടർന്ന് കർത്താവിന്റെ വിഷയത്തിന് മേൽ മറുപടി വരാൻ പോകുന്ന രാജ്യം വാദപ്പെടുത്തി സമർപ്പിക്കുന്നു. പത്രഘട്ടനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു സിസ്റ്റർ സോ മച്ച്. താങ്ക് യു. ഈ സമയത്ത് നമുക്ക് കേക്കാമോ എന്നെ? കേക്കാം കേക്കാം സിസ്റ്റർ. ഓക്കെ. ഈ സമയത്ത് റൈന. ഓക്കെ. ഈ സമയത്ത് സിസ്റ്റർ റൈന ഒക്ലഹോമ സിറ്റിയില് ഒരു പാട്ട് പാടി നമ്മളെ സഹായിക്കും. സിസ്റ്റർ റൈനയെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു ഈ സമയത്ത്. ഒരു വാക്ക് മതി എൻ ജീവിതം മാറിയിടുവാൻ, നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ. യേശുവേ ഒരു വാക്ക് മതി എൻ ജീവിതം മാറിയിടുവാൻ, നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ.
താങ്ക് യു സിസ്റ്റർ ഫോർ എ ബ്യൂട്ടിഫുൾ സോങ്. ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്തായിട്ട് നമുക്ക് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡോക്ടർ ജോൺസൺ തോമസ് ഓഎസ്എസ് മിനിസ്ട്രിയില് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദേവദാസനെ പ്രൊഫസർ ഇൻ യൂണിവേഴ്സിറ്റി ഇൻ ഹ്യൂസ്റ്റൺ ആൻഡ് ഈസ് ഡൂയിങ് ഓഎസ്എസ് മിനിസ്ട്രി ഇൻ വെസ്റ്റ് ബംഗാൾ. കർത്താവിന്റെ ദാസനെ ഈ സമയത്ത് ഈ പ്രയർ ലൈൻ ഒക്ലഹോമ പ്രയർ ലൈനിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേൾക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും.
ഹാലലുയ്യ. അനുഗ്രഹിക്കപ്പെട്ട ആ ഗാനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേട്ട സാക്ഷ്യവുമായിട്ട് ചേർന്ന് ആ ഗാനം ദൈവം തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയുടെ ഡാളസിൽ നിന്നുള്ള സിസ്റ്ററുടെ സാക്ഷ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഷ്ടതയുടെ നടുവിലും പ്രയാസങ്ങളുടെ നടുവിലും ഒരു ശബ്ദം കേൾപ്പിക്കുന്ന ഒരു ദൈവം, നമ്മുടെ ആവശ്യത്തിലിരിക്കുമ്പോൾ നമ്മളെ ദർശനം കാണിക്കുന്ന ഒരു ദൈവം, നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് ഈ രാത്രിയിൽ നമുക്ക് കേൾക്കുവാനായിട്ടിടയായല്ലോ. ഞാൻ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവം നക്ഷത്ര ഗോളങ്ങളെ നിർമ്മിച്ച ദൈവമാണ്, ഗാലക്സികളെ നിർമ്മിച്ച ദൈവമാണ്, എന്നാൽ നമ്മളോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുന്ന ദൈവമാണ്, നമ്മളോട് വ്യക്തിപരമായിട്ട് ഇടപെടുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു, നമ്മുടെ തലയിലെ ഒരു മുടി താഴെ വീഴുന്നെങ്കിൽ അതും കൂടെ അറിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇത്ര വലിയവനായ ദൈവം ദൈവമായിരിക്കുമ്പോൾ തന്നെ നമ്മളെ വ്യക്തിപരമായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഓരോ വിചാരങ്ങളെയും നമ്മുടെ ആവശ്യങ്ങളെയും അറിയുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിഞ്ഞല്ലോ, നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞല്ലോ. ആ സാക്ഷ്യത്തിനായി സ്തുതിക്കുന്നു. അല്പസമയത്തെ, വളരെ ഷോർട്ടായിട്ടുള്ള അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കുന്നു, വചനം ഉള്ളവർക്ക് എടുക്കാം. തീത്തോസിന്റെ ലേഖനം, ടൈറ്റസ്, തീത്തോസിന്റെ ലേഖനത്തിൽ നിന്ന് ഒരു വാക്യം, രണ്ടാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യമാണ്. 12-ഉം 13-ഉം വാക്യം കൂടെ ചേർത്താണ് ഞാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. ദ ബുക്ക് ഓഫ് ടൈറ്റസ് ചാപ്റ്റർ 2:12-13. ഐ വിൽ റീഡ് ഇറ്റ് ഇൻ മലയാളം. ആദ്യം വായിക്കും. 12-ാമത്തെ വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഒരു വലിയ കോംപ്ലക്സ് വേർഡാണ്, അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി ഒന്നുമല്ല ഞാൻ ശ്രമിക്കുന്നത്. 14-ാമത്തെ വാക്യം ഇപ്പൊ വായിച്ച് തീർന്ന ഭാഗം, 13-ന്റെ അവസാനം ഇങ്ങനെ നമ്മൾ വായിച്ചത്: അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ഒന്നുകൂടി ഞാൻ പറയട്ടെ, അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വായിച്ച വാക്യം ഒന്നുകൂടി ഞാൻ വായിക്കുന്നു: നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വാക്യത്തിലാണ് നമ്മൾ കാണുന്നത് യേശു ക്രിസ്തു മഹാദൈവം എന്ന് എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണിത്. അത് പലപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും, എവിടെയാണ് യേശു ദൈവം എന്ന് എഴുതിയിരിക്കുന്നത്. അതേക്കുറിച്ച് പറയുവാനായിട്ടല്ല ഞാൻ വന്നത്. നമ്മൾ ചിലത് കാത്തുകൊണ്ട് ഇരിക്കുന്ന വെയിറ്റിംഗ് പീരീഡിലാണ്. അതിനുശേഷം എഴുതിയിരിക്കുന്നത് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കുന്നവരാണ്, ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ച് പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അടുത്ത വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്തു. അപ്പോൾ അവൻ എന്ന വാക്ക് അവിടെ ഉണ്ട്. അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് അവനല്ല, മറ്റെന്തോ ആണ് അതെന്ന് പറയുന്നത്. ആ അത് ചെയ്യുന്ന കാര്യം ഇതാണ്: നമ്മളെ ചിലത് വർജിച്ചുകൊണ്ട് ചിലത് കാത്തുകൊള്ളുവാൻ പഠിപ്പിക്കുന്നു, അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ആ അതെന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം 11-ാം വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്. അതെന്താണെന്ന്? സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ, അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം, അത് കുറച്ചുകൂടെ ക്ലിയർ ആണ്. 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം: For the grace of God that brings salvation has appeared to all men. എന്താണ് grace of God? അടുത്ത വാക്യം: It teaches us to say no to ungodliness and worldly passions while we are waiting for the glorious appearance of our great God, Jesus Christ. അപ്പോൾ it teaches us to say no. അവിടെ വലിയ ഇൻവേർട്ടഡ് കോമയില് NIV ഒരു വലിയ എന്ന എഴുതിയിരിക്കുന്നത് നോ എന്നുള്ളതിന്. എന്താണ് നമ്മളെ നോ പറയാനായിട്ട് സഹായിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. ഇറ്റ് ടീച്ചസ് അസ് ടു സേ നോ. എന്ത്? ദൈവകൃപ. അപ്പോൾ ദൈവകൃപയുടെ ഒരു ജോലി എന്താണ്?
നമ്മളെ വിശ്വാസികളെ എന്താണ് ചില കാര്യങ്ങളിൽ യേസു പറയാനും ചില കാര്യങ്ങളിൽ നോ പറയാനും പഠിപ്പിക്കുക. ഇറ്റ് ഈസ് ടീച്ചിങ് അസ്. അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് ടീച്ചിങ് അസ്. വാട്ട് ഈസ് ടീച്ചിങ് അസ്? ഗ്രേസ് ഓഫ് ഗാഡ്. നമ്മളിപ്പോ കേട്ട സാക്ഷ്യത്തിലൂടെ നമ്മൾ കേട്ടു ദൈവകൃപയെ കുറിച്ച്. അപ്പോൾ ഒന്നാമത് ദൈവകൃപ രക്ഷയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ദ ഗ്രേസ് ഓഫ് ഗാഡ് ദറ്റ് ബ്രിങ്സ് സാൽവേഷൻ ഹാസ് അപ്പിയേർഡ് ടു ഓൾ മെൻ. ദാറ്റ്സ് അബൌട്ട് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ദൈവകൃപയാണ് നമ്മളെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ രക്ഷയിലേക്ക് വന്നു കഴിഞ്ഞാൽ റിഡീമിങ് അസ്, യു നോ, ഗ്രേസ് ഓഫ് ഗാഡ് റിഡീംസ് അസ്. സെക്കൻഡ്, അത് കഴിഞ്ഞ ഉടനെ നമ്മളെ ഒരു വെയിറ്റിംഗ് പീരീഡിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു നമ്മൾ എയർപോർട്ടിലേക്ക് വരുമ്പം, എയർപോർട്ടിൽ നമ്മൾ അല്ലെങ്കിൽ ഒരു പക്ഷേ വെളിയിൽ ഒരു ലക്ഷ്യമില്ലാതെ നടന്ന ആളിന് ലക്ഷ്യം കൊടുത്ത് എവിടേക്ക് യാത്ര ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ച് ടിക്കറ്റും ഒക്കെ എടുത്ത് എയർപോർട്ടിനകത്ത് സെക്യൂരിറ്റി ഗേറ്റും കഴിഞ്ഞ് കയറിയിരിക്കുന്ന ഒരു സമയമാണ് വെയിറ്റിംഗ് പീരീഡ്. ഇനി ഫ്ലൈറ്റ് വരാനുള്ള അറൈവലിന്റെ അനൗൺസ്മെന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ വെയിറ്റിംഗ് പീരീഡിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ആ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യം അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മുടെ മഹാദൈവമായ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്ന വെയിറ്റിംഗ് ടൈം ആയത്. ഈ വെയിറ്റിംഗ് ടൈമിൽ ദൈവകൃപ വ്യാപരിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സാൽവേഷനിൽ ദൈവകൃപ വ്യാപരിച്ചു, എന്നാൽ ഈ ക്രിസ്തീയ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മൾ എൻഗേജ്മെന്റ് കഴിഞ്ഞു വിവാഹം നടന്നിട്ടില്ല, അതിനിടയ്ക്കുള്ള വെയിറ്റിംഗ് പീരീഡാണിത്. ഈ വെയിറ്റിംഗ് പീരീഡിൽ ദൈവകൃപയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുണ്ട്. ദൈവകൃപ ചെയ്യുന്നതാണ് നമ്മളെ റീഫോം ചെയ്യുകയാണ്. ഓരോ ദിവസവും ദൈവത്തിന്റെ കൃപയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ചിലരോടൊക്കെ നോ പറയണം, ചിലതിനോടൊക്കെ നോ പറഞ്ഞേ ഒക്കത്തുള്ളൂ. അവിടെ എഴുതിയിരിക്കുന്നത് നോ ടു അൺഗോഡ്ലിനെസ്. അൺഗോഡ്ലിനെസ് എന്ന് പറഞ്ഞാൽ ഗോഡ്ലി അല്ലാത്ത എല്ലാത്തിനും, ദൈവ ഭക്തിയല്ലാത്തത്, ദൈവഗീതമല്ലാത്ത എല്ലാത്തിനോടും നോ പറയണം. രണ്ട്, വേൾഡ്ലി പാഷൻസ്, ഈ ലോകത്തിലുള്ള പ്രപഞ്ചമോഹങ്ങളോട് നോ പറയുവാൻ നമ്മളെ പഠിപ്പിക്കും. ആരാണ് പഠിപ്പിക്കുന്നത്? ദൈവകൃപ. ഓരോ ദിവസവും നമ്മൾ ദൈവവചനം വായിക്കുകയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾക്ക് നോ പറയാനുള്ള ഒരു ശിക്ഷണം ലഭിക്കും. പലപ്പോഴും പലർക്കുമുള്ള ബുദ്ധിമുട്ട് ചിലതിനോടോ ചിലരോടോ നോ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എല്ലാവരോടും യെസ് പറയുന്നവരുണ്ട്. എപ്പോഴും എന്നെ ടു പ്ലീസ് എവറിബഡി ദേ ഹാവ് ടു സേ യെസ് ടു എവറിതിങ്. എന്നാൽ ദൈവം പറയുന്നത് ചിലതിനോടും ചിലരോടും നോ പറയേണ്ട സ്ഥലത്ത് നോ പറയാതിരുന്നാൽ നമ്മൾ ദൈവകൃപയിൽ നിന്ന് അകന്നു പോകും. ദൈവകൃപ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് പഠിച്ച ഒരു കാര്യം മനസ്സിലാകും, ദൈവകൃപ ഒരിക്കലും നോ പറയത്തില്ല. ദൈവകൃപ നമ്മളെ പഠിപ്പിച്ച് നമ്മളാ നോ പറയേണ്ടേ. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പലരും, യോ വളരെ കൃപയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ. നോ, ദൈവകൃപ ഒരിക്കലും നമ്മളെ നോ പറയത്തില്ല. നമ്മൾ നോ പറയണം. ദൈവകൃപ ഓൺലി ടീച്ചസ് അസ്. ദ ഗ്രേസ് ഓഫ് ഗാഡ് വിൽ ടീച്ച് അസ് ടു സേ നോ. അങ്ങനെ എഴുതിയിരിക്കുന്നേ, ഇറ്റ് വിൽ ടീച്ച് അസ് ടു സേ നോ ടു അൺഗോഡ്ലിനെസ്. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് പറയേണ്ട അടുത്ത് നോ പറയുക എന്ന് പറഞ്ഞാൽ, ദൈവകൃപ ഒരിക്കലും നമ്മുടെ ഓൺ സ്പിരിറ്റിനെ, ഓൺ വില്ലിനെ ഓവർപവർ ചെയ്യുന്നില്ല. ദൈവകൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് ഗൈഡൻസ് കിട്ടും ദൈവകൃപയിൽ നിന്ന്. എന്നാൽ നമ്മുടെ ജോലിയാണ് നോ പറയുക എന്നുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് കാനവച്ചൻ എന്ന് പറയുന്ന ദൈവദാസന്റെ, അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടാണ് ഞാൻ ദൈവകൃപയിലേക്ക് കടന്നു വന്നത്. അദ്ദേഹം ഇങ്ങനെ പറയാറുണ്ട്, പാപികളായ വ്യക്തികള് മഴയത്തൂടെ പോകുന്ന അല്ലെങ്കിൽ മഴ നനഞ്ഞു പോകുന്ന വ്യക്തികളെ പോലെയാണ്. എന്നാൽ രക്ഷിക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഒരു കുടയാണ്. മഴ മാറ്റാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, എന്നാൽ കുട ലഭിച്ചു കഴിഞ്ഞാൽ ആ കുട നൂർത്തു പിടിച്ച് ആ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പറ്റും. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് കുട നൂർത്തി അതിനുള്ളിൽ പ്രൊട്ടക്ഷൻ എടുക്കുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ദൈവകൃപ എന്ന് പറഞ്ഞത് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ദൈവകൃപ ഉപയോഗിച്ച് നോ എന്ന് പറയേണ്ടതിനോട് നോ പറയാനും യെസ് എന്ന് പറയേണ്ടതിനോട് യെസ് പറയാനും ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി നമ്മൾ തിരഞ്ഞെടുക്കേണ്ട വിഷയമാണിത്. എന്ന് പറഞ്ഞാൽ നോ പറയാത്ത അനേകരെ എനിക്കറിയാം.
അവർ പലപ്പോഴും ചെന്ന് വലിയ അബദ്ധങ്ങളിൽ ചെന്നുപെടാറുണ്ട്. കാരണം ചില സ്ഥലത്ത് ചിലർ ഹട്ട് ചെയ്യുമല്ലോ, ചിലർ എങ്ങനെയാ ഞാൻ പറയുന്നു എന്നൊക്കെ വിചാരിച്ച്. നോ, ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളോട് ഇന്ന് നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നു, ചിലരോട് വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് പോയിന്റിൽ നിങ്ങൾ ആയിരിക്കുന്നെങ്കിൽ ചില സമയത്ത് അല്ലെങ്കിൽ ദൈവം പറയുന്നു നോ പറയേണ്ട സമയമായി. ചിലതിനോട് നമ്മുടെ സഹോദരിയുടെ സാക്ഷ്യത്തിലൂടെ നമ്മൾ കേട്ടല്ലോ, ചില സാഹചര്യങ്ങളോട് ചില പാരമ്പര്യങ്ങളോട് ചില കാര്യങ്ങളോട് നോ പറയേണ്ട ഒരു സമയമുണ്ട്. അതിനൊരു ഇലാസ്റ്റിക് ലിമിറ്റിലേക്ക് ദൈവം കൊണ്ടുവരും. അവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ദൈവത്തിന് കുറ്റം പറയാനൊക്കത്തില്ല. ദൈവകൃപ നമ്മളെ ടീച്ച് ചെയ്യുന്നു എവിടം വരെ നമുക്ക് നോ പറയാനായിട്ട് നമ്മളെ അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ പറയാൻ വന്നത് ഇതുപോലെ തന്നെ ദൈവകൃപ നമുക്ക് ചെയ്യുന്ന ഒരു മറ്റൊരു കാര്യമാണ്, നമുക്ക് ചോയ്സുകൾ തരും. ആ ചോയ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്ത്, യേശുനോയി മാത്രമല്ല മറ്റ് ഡിസിഷൻസ് മേക്കിങ്ങില് പലപ്പോഴും ക്രിസ്ത്യാനികളായിട്ടുള്ളവര് വിശുദ്ധരായിട്ടുള്ളവര് വീണ്ടും ജനിക്കപ്പെട്ടവര് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ മോശമായിട്ട് തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. നമ്മൾ പറയാറുണ്ട് ഒരുവൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവനെ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഗൈഡൻസിന് നമ്മൾ കീഴ്പ്പെട്ടിരിക്കുക. അപ്പോൾ ദൈവകൃപ അവിടെ പ്രവർത്തിക്കും. മുടിയനായ പുത്രന്റെ കഥ നമുക്കറിയാം. ആ കഥയില് നഷ്ടപ്പെട്ടു പോകുന്ന ഇളയ പൈതലിനെ സംബന്ധിച്ചിടത്തോളം പിതാവിന്റെ ഭവനത്തിൽ ദൈവകൃപയുണ്ടായിരുന്നു. എങ്കിലും അവൻ സ്വന്തം പിതാവിന് ദൈവത്തിനെതിരായിട്ടൊരു തീരുമാനം ദിവസങ്ങൾ കൊണ്ട് കണക്ക് കൂട്ടിയെടുത്തതാണ്. പലപ്പോഴും ദൈവമക്കൾ എന്ന് പറയുന്നവർ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ഒരുപക്ഷെ കണക്ക് കൂട്ടി വിശുദ്ധരെന്ന രീതിയിൽ അല്ലെങ്കിൽ പുറമേ ഒക്കെയും സ്തോത്രമൊക്കെ പറഞ്ഞുകൊണ്ടാണെങ്കിലും എടുക്കുന്ന തീരുമാനങ്ങളുടെ കാണുമ്പോൾ നമുക്കറിയാം അത് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു തീരുമാനമാണ് എടുക്കുന്നത്. കാരണം ദൈവകൃപ അവിടെ ഉണ്ട്, പക്ഷെ ദൈവകൃപയ്ക്ക് നമ്മൾ യീൽഡ് ചെയ്ത് കീഴ്പ്പെട്ടില്ലെങ്കിൽ ദൈവകൃപയ്ക്ക് പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, ചില തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ എടുക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ കാത്തിരുന്ന് ദൈവകൃപ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ദൈവകൃപ ദൈവവചനത്തോട് ചേർന്നാണ്. ദൈവവചനം നമ്മളെ ദൈവത്തിന്റെ കൃപ നമ്മളെ വെളിപ്പെടുത്തി തരും. ദൈവകൃപയിലൂടെയാണ് വചനത്തിന്റെ സത്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനനുസരിക്കുവാൻ തീരുമാനിക്കുക. ഈ മകൻ അവിടെ നിന്ന് വിട്ടുപോയി. അപ്പൊ ഒന്നാമത്തെ അവന്റെ ഡിസിഷനിൽ ദൈവകൃപയ്ക്ക് അവൻ യീൽഡ് ചെയ്തില്ല. നമ്മളെ പോലെ തന്നെ ദൈവകൃപയ്ക്ക് യീൽഡ് ചെയ്യാതെ വന്നാൽ പിതാവിന്റെ ഭവനത്തിൽ തകന്നകന്നുള്ള ഒരു യാത്രയാണ്. സഭയിലൊക്കെ പോകുമായിരിക്കാം, അല്ലെങ്കിൽ ബൈബിളൊക്കെ കയ്യിലെടുക്കുമായിരിക്കാം, എന്നാൽ ഹൃദയത്തിൽ ദൈവഭവനത്തിൽ നകന്നകന്നകന്നു പോകുന്ന ഒരു യാത്രയിലേക്ക് നമ്മളെ കൊണ്ടുപോകും ദൈവകൃപയ്ക്ക് നമ്മൾ കീഴ്പ്പെട്ടില്ലെങ്കിൽ. രണ്ടാമത് ഒരു ചോയ്സ് പിന്നെയും അവന്റെ ജീവിതത്തിൽ വരികയാണ്. അവന്റെ ജീവിതത്തിൽ വന്നൊരു ചോയ്സ് ഇതാണ്, ആ ദേശത്ത് വലിയൊരു ക്ഷാമമുണ്ടായെന്ന് നമ്മളവിടെ വായിക്കുന്നുണ്ട്. ആ കഥയുടെ ഭാഗത്ത് ക്ഷാമമുണ്ടായി കഴിഞ്ഞപ്പോൾ അവന് ഒരു ചോയ്സ് വന്നു. എന്താണ്? അവനായിരിക്കുന്ന ദേശത്ത് വലിയ ക്ഷാമമുണ്ടായെങ്കിൽ ആ ക്ഷാമമുണ്ടായപ്പോഴെങ്കിലും പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകാമായിരുന്നു. അന്നേരം അവൻ ചെയ്തത് എന്താണെന്നറിയാമോ? ദൈവകൃപ രണ്ടാമത് അവന്റെ അവൻ പോകുന്ന വഴിയിലെല്ലാം ദൈവകൃപയുണ്ട് അവന്റെ കൂടെ. എന്നാൽ അത് യീൽഡ് ചെയ്യാതെ വന്നിട്ട് അവൻ മറ്റൊരു തീരുമാനമെടുത്ത് അവിടെ കഠിനക്ഷാമം ഉണ്ടായപ്പോൾ അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തിനെ ചെന്ന് ആശ്രയിച്ചു എന്നാ വാക്യം എഴുതിയിരിക്കുന്നത്. ആ ദേശത്തിലെ പൗരന്മാരെ നമ്മൾ ആശ്രയിക്കേണ്ട ആരെയാ? നമ്മുടെ ദേശത്തെ പൗരന്മാരെയാണ് ആശ്രയിക്കുന്നത്. നേരത്തെ സഹോദരിയുടെ സാക്ഷ്യത്തിലൂടെ കേട്ടല്ലോ, മനുഷ്യരിൽ ആരിലും ആശ്രയിച്ചാലും ഒരു നന്മയും പലപ്പോഴും വന്നെന്ന് വരത്തില്ല. പലപ്പോഴും ദൈവമക്കളും അല്ലാത്തവരും മനസ്സിലാക്കണം, ആ ദേശത്തിലെ പൗരന്മാരിൽ ചെന്ന് അവൻ ആശ്രയിച്ചപ്പോൾ അവൻ ആ ഡിസിഷൻ അവിടെ വെച്ചെടുത്ത തീരുമാനവും രണ്ടാമത്തെ തീരുമാനവും തെറ്റിപ്പോയി. ആ ദേശത്തിലെ പൗരൻ എവിടെ കൊണ്ടെത്തിക്കുമെന്നറിയാമോ? പന്നിയെ തീറ്റുന്ന സ്ഥലത്ത് അവനെ കൊണ്ട് എത്തിക്കും. ജീവിതത്തിൽ ആത്മീയമായിട്ട് ഇത് ഞാൻ ഭൗതികമായിട്ടുള്ള സാമ്പത്തിക നഷ്ടത്തെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്, ആത്മീയമായിട്ട് നമ്മളെ അധംപതനത്തിന്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോകും ദൈവകൃപയോട്. കാര്യങ്ങൾ ചെയ്യേണ്ട സ്ഥലത്ത് ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ പിതാവിന്റെ ഭവനത്തിൽ നിന്ന് പോയി പോയി അവിടെ വന്നിരിക്കുകയാണ്. എന്നാൽ ദൈവകൃപ അവനെ വിട്ടുകളഞ്ഞില്ല.
ദൈവകൃപയവനെ തേടി ചെന്ന് ഒരു ദിവസം അവന് സുബോധം വന്നപ്പോൾ അവൻ തിരിച്ച് അപ്പന്റെ ഭവനത്തിലേക്ക് പോയി എന്നാണ് നമ്മളോട് വായിക്കുന്നത്. നമ്മൾ എത്രമാത്രം ദൈവകൃപയിൽ നിന്ന് അകന്നു പോയാലും അതാത് സമയങ്ങൾ ദൈവകൃപ നമ്മളെ തേടി വന്ന് നമ്മളെ തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ചിലരോട് ദൈവാത്മാവ് പറയുന്നു, നിങ്ങളെ ഈ സ്റ്റേജ് വരെയും ദൈവം കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ പല ഡിസിഷൻസ് എടുത്തു, എല്ലാം തെറ്റായിരുന്നു. ദൈവകൃപയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഹേസ്റ്റ് ആയിട്ട് എടുത്ത തീരുമാനങ്ങളായിരിക്കാം, അല്ലെങ്കിൽ കണക്ക് കൂട്ടി എടുത്ത തീരുമാനമായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, ദൈവകൃപ ചിലതിനോട് നോ പറയുവാൻ നമ്മളെ പഠിപ്പിക്കുന്നു. ചിലതിനോട് നോ പറയുമ്പോൾ മറ്റു ചിലതിനോട് യേസു പറയുകയാണ്. ഗോഡ്ലിനെസ്സിനോട് യേസു പറയണം. നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത് നമ്മൾ സെൽഫ് കൺട്രോളിനെ നമ്മളെ തന്നെ യീൽഡ് ചെയ്യണം. പല കാര്യങ്ങളിനോ ദൈവത്തിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കുകയാണ്, കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ചോദിക്കുകയാണ്, ജീവിതത്തിൽ ചില തീരുമാനങ്ങളുമായി ചില ക്രൈസിസ് പോയിന്റിലായിരിക്കുന്ന ചിലർ ഈ എന്നെ ഈ ശബ്ദത്തിന്റെ ഉള്ളിലുണ്ട്. ആ അവരുടെ ദൈവത്തിന്റെ ആത്മാവ് ഉദ്ബോധിപ്പിക്കുന്നു, ദൈവകൃപയിൽ ആശ്രയിച്ചാൽ, ദൈവത്തിൽ ആശ്രയിച്ചാൽ, ദൈവത്തിന്റെ വചനത്തിൽ ആശ്രയിച്ചാൽ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഗൈഡൻസ് ദൈവം തരും. ആ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കോൺസിക്വൻസ് എന്തു തന്നെ ആയിരുന്നാലും അത് നന്മയിലേക്ക് പിന്നെയും നയിക്കും. ആദ്യം ബുദ്ധിമുട്ടുണ്ടായാലും ദൈവഹിതം ആണ് ആയതുകൊണ്ട് അത് പിന്നീട് അത് സൽഫലത്തിലേക്കും ദൈവനാമത്തിന്റെ മഹത്വത്തിലേക്കും അതായിത്തീരും. നമ്മൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? നമ്മുടെ മഹാദൈവമായ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി അല്ലയോ കാത്തിരിക്കുന്നത്? ഈ ലോകത്തിലുള്ള തീരുമാനങ്ങൾ, ഈ വെയിറ്റിംഗ് പീരീഡിൽ എടുക്കുന്ന തീരുമാനങ്ങൾ, അതിനു വേണ്ടി തന്നെ നമുക്ക് വൈസ് ആയിട്ട്, ഹു ഇസ് എ വൈസ് പേഴ്സൺ, എ പേഴ്സൺ ഹു പ്രോസസ് ദ വിസ്ഡം ആൻഡ് ടേക്ക് ദ ഡിസിഷൻ, അതിനുവേണ്ടി ദൈവം നമ്മളെ പ്രത്യേകം സഹായിച്ചുകൊണ്ടിരിക്കട്ടെ. ഞാൻ എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഒരു ഡിസിഷൻ മേക്കിംഗിൽ, അല്ലെങ്കിൽ അത് ഒരുപക്ഷെ കർത്താവിനെ പിൻപറ്റുന്ന ഡിസിഷൻ ആയിരിക്കാം. ഇന്ന് ഞാൻ ഒരു YMCL ഒരു ക്ലാസ് എടുക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഇവിടുത്തുകാരി ഒരു സ്ത്രീയോട് പെട്ടെന്ന് ഒരു പ്രയർ റിക്വസ്റ്റ് ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെയാണ് പറഞ്ഞത്, എന്റെ ഭർത്താവിനെ ഞാൻ ഉപേക്ഷിക്കണോ വേണ്ടായോ എന്നുള്ള കാര്യത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അവർ പറഞ്ഞു. നോക്കണം, ഇപ്പോൾ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ആ നിലയിലേക്ക് വന്നിരിക്കുകയാണ്. അത് ദൈവഹിതമാണോ? ഒരിക്കലും അല്ല. അതിനെക്കുറിച്ച് ആ രീതിയിൽ ചിന്തിക്കേണ്ട വിഷയമുണ്ടോ? ഒരിക്കലും ഇല്ല. എന്നാൽ മനുഷ്യന്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി ദൈവകൃപയെന്ന് അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് അതിനെ വളച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വചനത്തിൽ എഴുതിയിരിക്കുന്നതിന്റെ അപ്പുറത്തായിട്ട് ദൈവകൃപ വ്യാപരിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഏത് വിഷയമാകട്ടെ, ചിലരോട് പറയുന്നു, ദൈവാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ചില വിഷയത്തോട്, ചില പാരമ്പര്യങ്ങളോട്, ചില വ്യക്തികളോട് നോ പറയണം. അത് ദൈവത്തിന്റെ ഹിതമാണ്. എങ്കിൽ ദൈവം അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മളെ കൊണ്ടുവരും. ഇന്ന് കേൾക്കുന്ന, ഇന്ന് ലീഡ് ചെയ്യുന്ന സഹോദരിയും അതുപോലെ കേൾക്കുന്നവരും ആയിട്ടുള്ളവർക്ക് ഞാൻ ഈ സമയത്ത് അർജി ചെയ്യുകയാണ്, ഞാൻ താല്പര്യപ്പെടുകയാണ്, ഈ വിഷയത്തിന് മുമ്പിൽ ദൈവകൃപ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യുവാനായിട്ട്, ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ആർക്കെങ്കിലും ഈ വിഷയത്തെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ, ഇന്ന് കേൾക്കുന്നവരെ സഹായിക്കണമേ എന്ന് ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് ഒരു വാക്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന കൂടെ തന്നെ നിങ്ങൾക്കൂടെ സമർപ്പിച്ചത് പ്രാർത്ഥിക്കാൻ കഴിയും. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് ഒരു മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിച്ച് നിർത്തുന്നതായിരിക്കും. പരിശുദ്ധ പിതാവേ, അടിയനെ വചനത്തിന് മുൻപാകെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ലോകത്തിൽ ഭക്തിയോടും പ്രപഞ്ചമോഹമൊക്കെ ഉപേക്ഷിച്ച് വളർത്തുന്നതുകൊണ്ട് പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തുകൊണ്ട് ആ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി, ആ തേജസിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി അടിയനെ ഒരു പ്രാവശ്യം കൂടെ സമർപ്പിച്ച് ഏൽപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവേ, ആ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു, അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കിയിരിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ ദൈവകൃപ ഞങ്ങൾ വ്യാപരിക്കാൻ വേണ്ടി, അതനുസരിച്ച് യേസും നോയും പറയേണ്ടടുത്ത് പറയുവാനുള്ള ബോൾനെസ്സിന് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, ഭാര്യ ഒരുപക്ഷെ പിണങ്ങും, ഭർത്താവ് ഒരുപക്ഷെ പിണങ്ങും, കുടുംബക്കാർ ഒരുപക്ഷെ പിണങ്ങും, സഭയിലുള്ളവർ ഒരുപക്ഷെ പിണങ്ങുമെന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു പോയി. കർത്താവേ, ആര് പിണങ്ങിയാലും ഞങ്ങളുടെ കർത്താവ് കൂടെയുണ്ട്. അവിടുത്തെ വചനം മാറ്റമില്ലാത്ത വചനമാകിയാല്
ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനപ്രകാരം ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ഒക്ലോമ പ്രെയർ ലൈനിലൂടെ ഇന്ന് രാത്രിയിൽ വരുന്ന വിഷയങ്ങൾ, പ്രെയർ സബ്ജക്റ്റുകൾ എല്ലാം ദൈവകൃപയുടെ വ്യാപാരം ഉണ്ടായിട്ട് ദൈവനാമ മഹത്വത്തിനാക്കി തീർക്കുവാൻ സഹായിക്കണമേ. ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് രാത്രിയിൽ സംഭവിക്കുവാൻ ഇടയാകണമേ. ഞങ്ങൾ മുമ്പേ കേട്ടതുപോലുള്ള ജീവനുള്ള സാക്ഷികൾ ഉളവാകുവാൻ കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അതിനായി അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു എന്ന് ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ. സ്തോത്രം, ദൈവകൃപ എന്നെ ശിക്ഷിച്ചു വളർത്തുവാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ഈ പ്രെയർ ലൈനിലുള്ള എല്ലാവരെയും ഏൽപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു ആൾ. ആമേൻ. താങ്ക് യു ജീസസ്. Thank you, Pastor, for the message. It was a great message for the all over the place who were involved in the prayer line and listening to the prayer line. Devan Dharalamai, Devadasa Anigirita Kudumayata. Titus chapter 2:11, for the grace of God that brings salvation has appeared to all men. It teaches us to say no to ungodly and worldly passion, to live self-control, upright, and godly lives in the present age. അനുഗ്രഹിക്കപ്പെട്ട ദൂതനായി ഞാൻ ദേവദാസനോട് നന്ദി പറയുന്നു. നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവകൃപ ഉണ്ടായിരിക്കണം ഈ രക്ഷയിലേക്ക് വരുവാൻ. ഈ പ്രപഞ്ചമോഹത്തിലെല്ലാം നമ്മൾ ഹാലലിയ വിട്ടിട്ട് ആമൻ ദൈവം ആഗ്രഹിക്കുന്ന റൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് യു നീഡ് ടു ടേക്ക് എ റൈറ്റ് ഡിസിഷൻ. വേറെവർ ഏതെല്ലാം സ്ഥലത്ത് നമുക്ക് നോ പറയണം, അവിടെ എല്ലാം ബോൾനെസ്സോടെ നോ പറയാനും യെസ് പറയാനും ഈ ദിവസങ്ങളിൽ ദൈവകൃപ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദിവ്യ സമാധാനം നാം എല്ലാവരോടും, നാം പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും, ഇതിന്റെ ഈ പ്രേരണന്റെ ലീഡർഷിപ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരോടും ആ കുടുംബത്തോടും, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെവരുടെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ഇന്ന് രാത്രിയിലും കർത്താവ് നമുക്ക് ജയം തന്നിരിക്കുക. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഓ
കൊടുങ്കാറ്റിനെ അടക്കിയതാ നിന്റെ ഒരു വാക്കുമതി എനിക്ക് മരിച്ചവരെ ഉയർപ്പിച്ചതാ രോഗികളെ വിടുവിച്ചതാ കൊടുങ്കാറ്റിനെ അടക്കിയതാ നിന്റെ ഒരു വാക്കുമതി എനിക്ക് യേശുവേ നൽകാം